അല്ലാഹുവിന്റെ അടിയാത്തികൾ പള്ളിയിലേക്ക് പോകട്ടെ എന്ന് ചോദിച്ചാൽ തടയരുത്. അതിനർത്ഥം ഈ ചോദിക്കുന്ന പെണ്ണുങ്ങൾ ഉണ്ടാവും, എനിക്ക് പോയേ പറ്റൂ എന്ന് പറയും. അങ്ങനത്തെ പെണ്ണുങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ തടയണ്ട. നിങ്ങൾ പറഞ്ഞേച്ചോളി എന്നാണോ അല്ലാഹുവിൻ റസൂൽ പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ അവർ ജീവിച്ചത് അവിടുത്തെ പള്ളിയുടെ തൊട്ടരികത്താണ്, മക്കയിലാണെങ്കിലോ മദീനയിലാണെങ്കിലോ. ഉലമാഇന്റെ ചലഞ്ച്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു ഭാര്യ പോലും ഒരു ജുമുഅ ജമാഅത്തിന് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ സംബന്ധിച്ചിട്ടില്ല എന്നത് ചലഞ്ചാണ്, തെളിയിക്കാൻ പറ്റൂല. ആയിഷ ബീവി പറഞ്ഞിട്ടുണ്ടല്ലോ, അഭിപ്രായം പറഞ്ഞു, എങ്ങനെ അവരുടെ വീടിന്റെ മതിൽ പള്ളിയാണ്, അവർക്കറിയാം അവിടെ നടക്കുന്ന വിഷയങ്ങൾ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖുതുബ ചിലപ്പോൾ ശ്രദ്ധിച്ചെന്ന് വന്നേക്കാം, പള്ളി പോയതിന് തെളിവല്ല. അങ്ങനെ ഒരു തെളിവും അവിടുത്തെ ഒരു ഭാര്യയും പോലും ഒരു ജുമുഅ ജമാഅത്തിനും സംബന്ധിച്ചിട്ടില്ല. വേറെ പെണ്ണുങ്ങൾ പോയിട്ടുണ്ട് ഇസ്ലാമിന്റെ ആദ്യകാലങ്ങളിൽ. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആതിക ബീവിയെ കല്യാണം കഴിച്ചവരല്ലേ, ആതിക ബീവി റളിയല്ലാഹു അൻഹാ അവർക്ക് പള്ളിയിൽ പോവാൻ താല്പര്യമായിരുന്നു, എനിക്ക് പോകണമെന്ന് പറഞ്ഞു. തടയാൻ പാടില്ല എന്ന് അല്ലാഹ് പറഞ്ഞിട്ടില്ലേ, തടഞ്ഞില്ല ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. പക്ഷേ മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു എന്താ സ്വഹാബത്തിന്റെ ഒക്കെ നിലപാട്? നമ്മളൊരു ഹദീത്ത് കഴിഞ്ഞ പണ്ട് പരസ്യം പറയാം, നമ്മൾ അങ്ങ് അഭിപ്രായം ഫത്വയും കൊടുക്കുക. സ്വഹാബത്ത് എന്തത് മനസ്സിലാക്കി, അവർ പോയതോ സുബ്ഹിക്കും ഇഷായിനും ലാ യുഅറഫുന മിനൽ ഗലസി, രാത്രിയുടെ ഇരുട്ട് കൊണ്ട് ഇതാണോ പെണ്ണാന്ന് പോലും തിരിയില്ല, സുരക്ഷിതത്വമുള്ള നാടാണ്. അങ്ങനെ അവർ പോയി ദുഹറിനും അസറിനും പള്ളിക്ക് ജുമാക്ക് പോയി എന്നല്ല ഇതിന്റെ അർത്ഥം. ലാ യുഅറഫുന മിനൽ ഗലസ് ഇതൊന്നും പറഞ്ഞു കൊടുക്കൂല ആൾക്കാർക്ക്. അങ്ങനെ ഒരു പെണ്ണുങ്ങളുടെ യൂണിയൻ ഉണ്ടാക്കണമെങ്കിൽ വേറെന്തെങ്കിലും പറഞ്ഞേക്ക്, ഇസ്ലാമിന്റെ പേര് ഉപയോഗിക്കല്ല. ഉമർ റളിയല്ലാഹു അൻഹു എന്തു ചെയ്തു? ആതിക ബീവി റളിയല്ലാഹു തആലാ അൻഹാ ഇശാ നിസ്കരിച്ചു വരുമ്പോ ഒരു കുറ്റിക്കാടിന്റെ ഉള്ളിൽ മറഞ്ഞിരുന്നു. ആതിക ബീവി ഇങ്ങനെ നടന്നു പോവാൻ, ഉമർ തങ്ങൾ ബാക്കിൽ നിന്ന് ഒരച്ച തോണ്ടൽ ആതിക ബീവിന്റെ ബാക്കില്, യാ അല്ലാഹ് ഫസദ സമൻ എന്ന് ആതിക ബീവി ഒരച്ച ഓട്ടം, ഉമർ തങ്ങൾ ഷോർട്ട്കട്ടിന് പോയി പരിയിലെത്തിയിട്ടുണ്ട്. ആതിക ബീവി ബേജാറായിട്ട് വന്നിട്ട് പറയും, യാ ഉമർ ഫസദ സമൻ, ഉമറേ നാട് നാശമായിട്ടുണ്ട്, ഉമറേ ആളുകൾ തോണ്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ആരാ തോണ്ടിയത്? സ്വന്തം ഭർത്താവാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു. എന്തിനായിപ്പടി ചെയ്തത്? സ്വഹാബത്ത് മനസ്സിലാക്കി അർത്ഥം അതാണ്. ഇത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട വിഷയമല്ല, അവർക്ക് ഹദീസ് തിരിയാത്തത് കൊണ്ടാണോ? ഇത് പ്രോത്സാഹിപ്പിക്കേണ്ട. നമ്മുടെ നാട്ടിലൊക്കെ എന്താ നടക്കുക? പെണ്ണുങ്ങൾക്ക് അത് ഇഷ്ടമായിരിക്കും, നമുക്ക് നമ്മുടെ ശരീരത്തിന് ഇഷ്ടമായിരിക്കും, പക്ഷെ അതാണോ നമ്മൾ ചെയ്യണം? അള്ളാഹിന്റെ ഇഷ്ടമല്ലേ, അതല്ലേ ഇസ്ലാം? അതുകൊണ്ടാണ് ഇസ്ലാം നമ്മുടെ ഉലമ ഇത്രയും കർക്കശമായ നിലപാടെടുക്കാൻ കാരണം. എന്നല്ല, പള്ളി വന്ന നജസായത് കൊണ്ടല്ല, അവർക്കത് പുണ്യമല്ല. പള്ളിയിൽ വന്നിട്ട് കൂലി കിട്ടുമോ? ഇല്ല. അതിന്റെ തൊട്ടപ്പുറത്ത് ആദ്യം അത് മുഴുവൻ ഓതി കൊടുത്ത ആൾക്കാർക്ക് എത്ര ക്ലിയർ ആവും. ഇങ്ങനെ പള്ളിയിലേക്ക് വരിൻ വരിൻ നിന്ന് ഈ യൂണിയന്റെ ആൾക്കാരെ വിളിച്ചു പറയുമ്പോ ആ ഹദീസിന്റെ നേർ ബാക്കി എന്താണ്? അവരുടെ പൊരയുന്നവര് നിസ്കരിക്കലാണ് കേട്ടോ അവർക്ക് ഏറ്റവും ഹൈറ്. എന്തിനായി കൊണ്ടുപോകും അവരുടെ കൂലി നഷ്ടപ്പെടുത്താനോ? അവർക്ക് കൂലി കിട്ടുന്നത് പൊരയിലാന്ന് അള്ളാഹുവിന്റെ റസൂല് പറയാ, നീ പറയാ പള്ളിയിലാണെന്ന് ഏത് സ്വീകരിക്കണം? അപ്പോ ഇതുപോലെയുള്ള ആയത്തുകളുടെ വെളിച്ചത്തിലാണ് നമ്മൾ ഈ ഹദീസുകളെ മനസ്സിലാക്കേണ്ടത്. വൃദ്ധയായ പെണ്ണിന്റെ പോലും പുറത്തിറങ്ങാനുള്ള ഇസ്ലാമിന്റെ നിയമം, അവൾ മേൽവസ്ത്രം മുഴുവനും ശരീരത്തിലെ വസ്ത്രങ്ങൾക്ക് മേൽ ധരിക്കുന്ന വസ്ത്രം പോലും ധരിച്ചിട്ടേ, ഗൈറ മുതബജ്ജാതിൻ ബിസീന, ഇത് പള്ളിയിലേക്കുള്ള പോക്കിന്റെ ബാധകമാണ്, സ്വലാത്ത് നഗറിലേക്ക് പോകുന്ന നടത്തത്തിന്റെ ബാധകമാണ്, ഉറൂസിലേക്ക് പോകുന്നതിന്റെ ബാധകമാണ്, സിയാറത്തിന് പോകുന്നതിന്റെ ബാധകമാണ്, ഷോപ്പിങ്ങിന് പോകുന്നതിന്റെ ബാധകമാണ്, കല്യാണത്തിനും സൽക്കാരത്തിനും പോകുമ്പോഴും അള്ളാഹുവിന്റെ നിയമം ഇത് തന്നെയാണ്, ശരിക്കും മറപാലിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. നിയമം എല്ലായിടത്തും ഒരുപോലെയാണ്, നമ്മൾ ആരും അതിൽ ന്യായീകരിക്കരുത്. നീനിന്റെ നിയമം നിയമം തന്നെയാണ്, നമ്മൾ ചെയ്യുന്നുണ്ടോ ഇല്ലേ ഇത് വേറെ വിഷയം, അത് നാമും അല്ലാഹു തമ്മിലുള്ള ഹിസാബിന്റെ വിഷയമാണ്. പക്ഷെ ദീൻ തിരുത്താൻ പാടില്ല, നിയമം എല്ലാറ്റിനും ഒരുപോലെയാണ്. അങ്ങേ അറ്റത്തെ അച്ചടക്കത്തോടുകൂടെ പെണ്ണുങ്ങൾ നടക്കാൻ പാടുള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞ ശരീഅത്തിലാണ് നമ്മൾ യഥേഷ്ടം പെണ്ണുങ്ങൾ അങ്ങാടിയിലേക്ക് ഇറക്കിയത്, ജുമുഅ ജമാഅത്തിൽ എന്ന് പറഞ്ഞ് കൊണ്ടു നടന്നത്. അതിന് ഒരുപാട് ആളുകൾ സിന്ദാബാദ് വിളിച്ചു അല്ലേ, എന്താപ്പോ ഉണ്ടായത്? പെണ്ണിന്റെ ലജ്ജ നഷ്ടപ്പെട്ടില്ലേ? ഞാൻ നിഷ്പക്ഷമായി ഇതിനെ വീക്ഷിക്കുകയാണ്. ഒരു പർദ്ദയും മഫ്തയും ധരിച്ച ആണുങ്ങളെ പോലെ കയ്യും കീശി നടക്കുന്ന പെണ്ണുങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായത് എവിടെ മുതലാ? എവിടെ മുതലാണ് ഇതുണ്ടായത്? ഒരു പെണ്ണിന്റെ ലജ്ജയോ ഒരു നാണത്തമോ ഇല്ലാതെ നെഞ്ചു വിരിച്ച് നടക്കുക, ഒരു പർദ്ദയും മഫ്തയും ധരിച്ചാൽ മതി, ജമാഅത്തിന് പോവുക, ജുമാക്ക് പോവുക എന്ന് പറഞ്ഞ് നടന്ന ഈ നടത്തത്തിലൂടെ പെണ്ണുങ്ങളുടെ മിനിമം മോഡസ്റ്റി, അവരുടെ ലജ്ജ നഷ്ടപ്പെട്ടു പോയില്ലേ? ഒരു പെണ്ണിന് ലജ്ജയില്ലെങ്കിൽ ആണും പെണ്ണും എന്താ വ്യത്യാസം?
അതിന്റെ ഏറ്റവും വലിയ അലങ്കാരം അവരുടെ ആഭരണം ലജ്ജയല്ലേ? ഒരു മഫ്തങ്ങ് കുത്തിയാ പിന്നെ അങ്ങാടിയിലൂടെ ആരോടും ചിരിച്ചും വർത്തമാനം പറഞ്ഞും സ്റ്റേജുകളിൽ പ്രസംഗിക്കാനും പെണ്ണിന് പറ്റുമെന്ന് എവിടുന്ന് വന്നു? ആര് പഠിപ്പിച്ചു ഇത്? എവിടുന്ന് കിട്ടി ഈ നിയമം? ഇതിന്റെ ആളുകൾ അള്ളാഹുവിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടും. ഇസ്ലാമിന്റെ പേരിൽ ചെയ്യല്ല, എന്തെങ്കിലും പറഞ്ഞോ. അള്ളാഹുവിന്റെ ദീൻ മുസ്ലിമത്തുകളായ പെണ്ണുങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഇത്രയും ഇവിടെ പ്രശ്നമുള്ളൂ. തടയണ്ട എന്ന് പറഞ്ഞ ആ നിയമം തടയണ്ട എന്ന് തന്നെ. പക്ഷേ عائشه الصديقه رضي الله عنها لو راى النبي صلى الله عليه وسلم ما احدثت النساء ان പെണ്ണുങ്ങൾ ചെയ്തു കൂട്ടുന്നത് എൻ്റെ ഹബീബ് റസൂലുള്ള സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങാനും കണ്ടിരുന്നുവെങ്കിൽ ലമനഅഹുന്നൽ മസാജിദ പള്ളിയിലേക്ക് നിങ്ങൾ വരരുതെന്ന് എൻ്റെ ഹബീബ് അവരോട് പറയുമായിരുന്നുവെന്ന് ഉമ്മുന ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ എന്ന് ഒന്നാം നൂറ്റാണ്ടിലെ ചർച്ചയാണത്. അല്ലാഹുവിൻ്റെ റസൂൽ വഫാത്തായ ഉടനെ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ വഫാത്താകുന്നതിന് മുമ്പ് അന്നത്തെ പെണ്ണുങ്ങൾ ചെയ്തു കൂട്ടുന്നത് അല്ലാഹുവിന്റെ റസൂല് കണ്ടാൽ നിങ്ങൾ പള്ളിക്ക് വരണ്ട എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറയുമായിരുന്നു. സ്വഹീഹായ ഹദീസ് അല്ലേ? ഇതൊന്നും നോക്കൂല. ഒരു കാര്യങ്ങൾ പറഞ്ഞ് മെമ്പർഷിപ്പ് കൂട്ടാൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ, പെണ്ണുങ്ങളെ പുറത്തേക്ക് ഇറക്കല്ല, അതിനെ പ്രോത്സാഹിപ്പിക്കല്ല. ദീനിന്റെ പേരിൽ അതിന് ഒരു ന്യായവും നിങ്ങൾക്കില്ല. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ നിയമം ഇതാണ്. സുഹാബത്ത് എന്താണ് ഈ ഹദീസ് എന്ന് മനസ്സിലാക്കിയതെന്ന് ചിന്തിക്ക്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സുഹാബത്ത് എന്ത് ചെയ്തു? അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാർ ആ ഹദീസ് അറിഞ്ഞിട്ടില്ലേ? അവര് പോയോ അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിലേക്ക്? ഒരു ഹദീസ് കൊണ്ടുപോലും അവിടുത്തെ ഒരു ഭാര്യ പോലും, ഒരു ഭാര്യ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരിൽ ഒരാളെങ്കിലും ജുമുഅ ജമാഅത്തിനെ സംബന്ധിച്ചതായിട്ട് തെളിവില്ല. പെണ്ണുങ്ങൾ പോയിട്ടുണ്ട്, പോയിട്ടുണ്ട്, ചില പെണ്ണുങ്ങൾ പോകാറുണ്ടായിരുന്നു. അങ്ങനെ കാണാം ഹദീ ആര് പോയില്ല? ഹബീബിന്റെ ദീൻ പഠിച്ച അവിടുത്തെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ഒരാൾ പോലും പോയതിന് തെളിവില്ല. ചലഞ്ച്. അപ്പോ ഒച്ചപ്പാടുകളൊക്കെ വെറുതെ ചെയ്യല്ല. ദീൻ ദീനാണ്. നമുക്ക് ഇഷ്ടപ്പെട്ടത് പറയല്ല, അള്ളാഹുവിന്റെ ഇഷ്ടം പറയും. നീ എന്ത് ചെയ്തോ നീയും അള്ളാഹു തമ്മിലുള്ള വിഷയമാണ്. പക്ഷെ ദീനിന്റെ ഒരു നിയമം തെറ്റിദ്ധരിപ്പിച്ചാൽ ഒരു സമൂഹത്തിന്റെ സർവമാന നന്മകളുമാണ് നശിപ്പിക്കുന്നത്. ആ പെണ്ണുങ്ങൾക്ക് പറയുന്നു കിട്ടുന്ന 27 ജമാഅത്തിന്റെ കൂലി പള്ളിയിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് നഷ്ടപ്പെടുത്തിയില്ലേ? ഇങ്ങനെ പെണ്ണുങ്ങൾ മുഖം മറക്കാതെ നടന്ന് ആണുങ്ങളോടോ അല്ലാത്തവരോടോ കാണാനും മിങ്കിളാവാനുമുള്ള അവസരമുണ്ടാക്കി തീർത്ത ആ ഓരോ കാഴ്ചകൾക്ക് കുല്ലു നദറത്തിൻ സഹമും മിൻ സിഹാമി ഇബ്ലീസ്, ഓരോ അന്യ പെണ്ണിനെ നോക്കുന്ന നോട്ടവും പിശാചിന്റെ വിഷത്തിൽ മുക്കി അമ്പാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ്. അതിന് അവസരമുണ്ടാക്കിയതിന് അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ മറുപടി പറയണ്ടേ? അതുകൊണ്ട് പെണ്ണുങ്ങൾ സഹോദരിമാർ മനസ്സിലാക്കണം, നമ്മുടെ നന്മക്ക് വേണ്ടിയാണ്, നമ്മുടെ നന്മക്ക് വേണ്ടിയാണ്, നമ്മുടെ ഉഹ്റവിയായ നന്മക്ക് വേണ്ടിയാണ് അള്ളാഹുവിന്റെ ഈ നിയമങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ഇതുകൊണ്ടുണ്ടാകുന്ന നാശം നമ്മൾ സഹിച്ചേ പറ്റു, നമ്മൾ സഹിച്ചേ പറ്റു. ഇത് പെണ്ണുങ്ങൾ പള്ളിക്ക് പോകുമ്പോ മാത്രമല്ല, എപ്പോ പുറത്തിറങ്ങുമ്പോഴുമുള്ള നിയമം ഇതാണ്. ഉറൂസ് നടക്കാന്ന് പറഞ്ഞ് പറയാൻ പറ്റില്ല. ഈ നിയമം, ഈ അച്ചടക്കം നിങ്ങൾക്ക് പാലിക്കാൻ പറ്റുമോ? നിങ്ങൾ പൊയ്ക്കോ? ഈ അച്ചടക്കത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ചെയ്തോ? എന്നല്ലാതെ അല്ലാഹുവിന്റെ ദീൻ, അല്ലാഹുവിന്റെ ദീൻ, അവന്റെ നിയമം, ലാ മുബദ്ദില ലികലിമാതിഹ്, നിയമം മാറ്റാൻ പറ്റില്ല, നിയമത്തിന് മാറ്റമില്ല. വൽ ഖവാഇദു മിനന്നിസാ, വൃദ്ധകളായ പെണ്ണുങ്ങൾ പോലും പുറത്തിറങ്ങി നടക്കുമ്പോൾ മുതബദ്ദിജാതിൻ ബിസീന, അവര് ഭംഗി കാണിച്ചു കൊടുത്ത് നടക്കരുത്. മൈലാഞ്ചി കാണിക്കുക, ആഭരണങ്ങൾ കാണിക്കുക, കാലിൽ പാദസരം ഇട്ടിട്ട് ശബ്ദമുണ്ടാക്കി നടക്കുക. ഉമ്മൂമ്മമാരോട് അല്ലാഹുവിന്റെ നിയമം ഇതാണ്, ചെയ്യരുത്. ഇങ്ങനെ അല്ലാഹു ഇളവ് തന്നാൽ പോലും അവിടെയും ഏറ്റവും നല്ല മറ സ്വീകരിക്കൽ തന്നെയാണ് പെണ്ണുങ്ങൾക്ക് ഖൈറ് കേട്ടോ. ആർക്ക്? വൃദ്ധകൾക്ക്. വൃദ്ധകൾക്ക് പോലും ഖൈറ് പരമമായ അച്ചടക്കം പാലിക്കൽ തന്നെയാണ്. ഗൈറ മുതബർരിജാതിൻ ബിസീന, ഒരിക്കലും തന്നെ ഭംഗി കാണിച്ചുകൊണ്ട് പുറത്തിറങ്ങി നടക്കല്ല. പെണ്ണെന്ന് പറയുന്നത് ഈ ഉമ്മത്തിൽ അള്ളാഹു സൃഷ്ടിച്ചത് ഒരു നല്ല കുടുംബത്തിന്റെ അസ്ഥിവാരമാകാനാണ്. ഉമ്മൂമ്മമാർ പെൺകുട്ടികൾക്ക് മാതൃകയാകണം. ഉമ്മൂമ്മമാരെ കണ്ടാണ് പേരമക്കൾ പഠിക്കുന്നത്, ഉമ്മൂമ്മമാരെ കണ്ടാണ് ചെറുപ്പക്കാരികൾ പഠിക്കേണ്ടത്. അതുകൊണ്ട് വീട്ടിലെ ഉമ്മൂമ്മമാർ ഏറ്റവും നല്ല മാതൃകകളാകണം. ഇതല്ലേ അള്ളാഹു പഠിപ്പിക്കുന്നത്? അവരെ കണ്ടിട്ട് വേണം ചെറുമക്കൾക്ക് ആവേശം.
ഉമ്മയുടെ വസ്ത്രവിധാനം കണ്ടിട്ട് കുഞ്ഞു മക്കൾക്ക് അതിൽ ആകർഷണം തോന്നണം. ഇന്നല്ലാതെ ഒരു സുപ്രഭാതത്തെ നാളെ മുതൽ എല്ലാം മറച്ചു നടക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് സാധിച്ചില്ല എന്ന് വരും. അതുകൊണ്ട് വീട്ടിൽ മാതൃകകൾ ഉണ്ടാകണം എന്നർത്ഥം. സുബ്ഹാനല്ലാഹ്. അന്യാണുങ്ങളുമായുള്ള ഇടപഴകലാണ് ഈ പറയുന്നത്. നിങ്ങളുടെ സ്വകാര്യതയിൽ നിങ്ങളും നിങ്ങളുടെ ഭർത്താവും ഉമ്മയും വാപ്പിയുള്ള ലോകത്തുള്ള നിയമം വേറെയാണ്, നമ്മൾ പഠിച്ചു പോന്നിട്ടുണ്ട്. അന്യാളുകളുമായുള്ള ഇടപഴക്കത്തിൽ ഇത് വിഷയമാണ്. അന്യാണുങ്ങൾ എന്ന് പറഞ്ഞാൽ അമ്മായിയുടെ മക്കൾ പെട്ടു അന്യാണുങ്ങളാണ് അല്ലേ. നിങ്ങൾക്ക് വിവാഹം ചെയ്യാൻ അനുവദിക്കപ്പെട്ട ആളുകൾ അവരുടെ മുമ്പിൽ പരിപൂർണമായ അച്ചടക്കം പാലിക്കണം. കസിൻ ബ്രദർ, കസിൻ സിസ്റ്റർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു അങ്ങേയറ്റം ഫ്രീഡം സ്വീകരിക്കാറുണ്ട്. പറ്റുമോ? ഇല്ല. അമ്മായിയുടെ മകൾക്ക് കൈ കൊടുക്കാൻ പറ്റുമോ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട്? ഹറാമാണ്. പടച്ചോർ എന്റെ അമ്മായിന്റെ മോളെ ഞാൻ എത്ര സലാം പറഞ്ഞു മുസാഫയത്തെ കൈ മുത്തിയിട്ടുണ്ട്. ഹറാമാണ് മുഅ്മിനെ, ഹറാമാണ്. നിന്റെ മൂത്താപ്പയുടെ മകൾ നിനക്ക് ഹറാമാണ്, അവളെ കൈ കൊടുക്കാൻ പറ്റില്ല, അവളോട് നീ സലാം പറയേണ്ട കാര്യം പോലും ഇല്ല. എന്തേ? നിനക്ക് അവൾ മഹ്റമല്ല, പൊട്ടാ ഒന്നും അറിയില്ലേ, നിനക്ക് കല്യാണം കഴിക്കൽ ജായിസ് അല്ലേ. അങ്ങനത്തെ ആണുങ്ങൾ, അങ്ങനത്തെ പെണ്ണുങ്ങൾ, അത്തരക്കാർ അന്യ ആളുകളുടെ മുമ്പിൽ പാലിക്കേണ്ട അച്ചടക്കം പാലിക്കേണ്ടവരാണ്. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞത് തൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളെ എല്ലാവരും തൗബ ചെയ്തേക്കിൻ. കാരണം ഈ വിഷയങ്ങളിൽ പാളിച്ചകൾ എല്ലാവർക്കും പറ്റിയിട്ടുണ്ട്. അല്ലാഹു പറയാണ് തൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലകും തുഫ്ലിഹൂൻ. നിങ്ങൾക്ക് വിജയം വേണ്ടേ, എല്ലാവരും തൗബ ചെയ്തേക്കണം. അല്ലാഹു തആല പറഞ്ഞില്ലേ ആ ആയത്തിന്റെ അവസാനത്തിൽ? എന്തേ കുടുംബങ്ങൾ എന്ന് പറയുമ്പോ നമ്മളങ്ങ് വിചാരിക്കും ഇതൊക്കെ വളരെ അടുത്ത കുടുംബങ്ങളാണെന്ന്. അല്ല, നിന്റെ ഉമ്മയുടെ ജ്യേഷ്ഠത്തെയും അനിയത്തെയും, നിന്റെ പിതാവിന്റെ സഹോദരിമാർ, നിന്റെ സഹോദരിയും സഹോദരിയുടെ മക്കൾ, സഹോദരൻ സഹോദരന്റെ മക്കൾ, ഇവരൊക്കെല്ലേ നിന്റെ മഹറമുകളായിട്ടുള്ള ആളുകൾ. ബാക്കിയുള്ളവരൊക്കെ അന്യരല്ലേ. ഏതാനും ചില ആളുകൾ അല്ലാഹു തആല എന്നെ വളരെ വ്യക്തമായി പറഞ്ഞ ആ കുടുംബ ബന്ധങ്ങൾ മനസ്സിലാക്കണം. ആരുടെ മുമ്പിലാണ് ഇത് പറയാൻ പറ്റുക? ആരുടെ മുമ്പിലാണ് നമ്മൾ അച്ചടക്കം പാലിക്കേണ്ടത്? ഗൈറമുതബർജിജാതിൻ ബിസീന, ഭംഗി പുറത്തു കാണിച്ച് നടക്കല്ല. യാ അല്ലാഹ്. عن ابي هريره رضي الله عنه قال اشرف الخلق صلى الله عليه وسلم പഠിപ്പിക്കുന്ന ഹദീസ് സ്വിൻഫാനി മിൻ അഹ്ലിൻ നാർ, രണ്ട് വിഭാഗം ആളുകൾ നരകത്തിന്റെ ആളുകളാണ്. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഒന്ന് ആണുങ്ങളാണ്, ഒന്ന് പെണ്ണുങ്ങളാണ്. സ്വിൻഫാനി മിൻ അഹ്ലിൻ നാർ ലം അറഹുമാ, ഞാൻ അവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്റെ കാലശേഷം വരാൻ പോകുന്ന രണ്ട് വിഭാഗം ആളുകളുണ്ട്. മിൻ അഹ്ലിൻ നാർ, നരകത്തിലേക്കാണ്. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഖൗമുന മഅഹും സിയാതുൻ കഅദ്നാബിൽ ബഖർ, ഒരു വിഭാഗം ആളുകൾ അവരുടെ കയ്യിൽ സിയാതുൻ ചാട്ടവാറുകളുണ്ട്. കഅദ്നാബിൽ ബഖർ, പശുക്കളുടെ വാല് പോലോത്ത കയർ പോലോത്ത ചാട്ടവാറുകളുള്ള ആളുകൾ. എന്താ അവര് ചെയ്യുന്നത്? യദുരിബൂന ബിഹന്നാസ്, ജനങ്ങളെ അതുകൊണ്ട് അടിക്കുന്നുണ്ട്. ജനങ്ങളങ്ങനെ അടിക്കുന്ന ഫസരിങ്ങൾ പറയുന്നു, മുഹദ്ദിസീങ്ങൾ പറയുന്നത് ചില നിയമപാലകന്മാരെ കുറിച്ചാണെന്ന. ജനങ്ങളെ അടിക്കുന്നവർ, അടിച്ചോടിക്കുന്ന ആളുകൾ, അന്യായമായി ജനങ്ങളെ വടികൊണ്ടടിച്ചുകൊണ്ടിരിക്കുന്ന നിയമപാലകന്മാർ. ഞാൻ അവരെ കണ്ടിട്ടില്ല, പക്ഷേ പിൽക്കാലങ്ങളിൽ വരാൻ പോകുന്നുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന്. അടുത്തത് ആരാണ്? നിസാഉൻ ഖാസിയാത്, വസ്ത്രം ധരിച്ചിട്ടുള്ള ചില പെണ്ണുങ്ങൾ വസ്ത്രം ധരിച്ചിട്ടുണ്ട്. ആരിയാത്തുൻ, പക്ഷേ അവർക്ക് വസ്ത്രമില്ല. മാഇലാത്തുൻ മുമീലാത്തുൻ, ആണുങ്ങളിലേക്ക് കൊഞ്ചിക്കുഴയുന്നവരാണവർ. മുമീലാത്തുൻ, ആണുങ്ങൾ ഞങ്ങളിൽ ആകൃഷ്ടരാകണം എന്ന് ചിന്തിച്ചു പെരുമാറുന്നവരാണ്. മുഅ്മിനെ, ഇത് സ്കൂളിലെ സെക്കൻഡറി സ്കൂളിൽ നിന്ന് തുടങ്ങി കോളേജ് ലൈഫിലൂടെ അങ്ങ് പോന്നാൽ ജീവിതത്തിൽ എമ്പാടും കണ്ടുമുട്ടുന്ന ആളുകളല്ലേ ഇത്തരക്കാരായ ആളുകൾ, പെണ്ണുങ്ങൾ. മാഇലാത്തുൻ, ഇങ്ങോട്ട് കൊഞ്ചി കുഴഞ്ഞാടുന്നവർ. ഒരു ചോദ്യത്തിന് 10 മറുപടി. മുമീലാത്തുൻ മുമീലാത്തുൻ, ഇങ്ങോട്ട് ആകൃഷ്ടരാകണം എന്ന് വിചാരിച്ച് വസ്ത്രങ്ങൾ മാറി മാറി നടക്കുന്നവർ, പുതിയ പുതിയ സ്റ്റൈല് കൊണ്ടുവരുന്നവർ, അല്ലെങ്കിൽ ശ്രദ്ധ ക്ഷണിക്കുന്ന പണി ചെയ്യുന്നവർ. റുഊസുഹുന്ന കഅസ്മിമത്തിൽ ബുഖ്തിൽ മാഇല, ഒട്ടകത്തിന്റെ പൂഞ്ഞ അത് നടക്കുമ്പോൾ ആടുന്ന പോലെ ഇവരുടെ തലയിലെ മുടിക്കെട്ട് ഇങ്ങനെ ആടും നടക്കുന്ന സമയത്ത് അങ്ങനത്തെ ഒരു ഹെയർ സ്റ്റൈൽ കൊണ്ടുവരുന്ന പെണ്ണുങ്ങൾ. സുബ്ഹാനല്ലാഹ്. ഇത് പാശ്ചാത്യ നാടുകളിൽ നിന്ന് വന്ന ഹെയർ സ്റ്റൈൽ അല്ലേ? മേലോട്ട് കുടുമയായി മുടി മേലോട്ട് വെക്കുന്ന ആ ഒരു സമ്പ്രദായം, അത്
مسلمين على لك ونا 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 തുല്യമാണ് അവർ ആണുങ്ങളെ ആകർഷിക്കാൻ പാപപ്പെട്ടവരായ മുസ്ലിമീങ്ങളായ ചെറുപ്പക്കാർ ഹറാം ചെയ്യിക്കാൻ വേണ്ടി അവരെ ആകർഷ്ടരാക്കാൻ വേണ്ടി നടക്കുന്ന ആളുകൾ വിഭിചാരത്തിന് കൂട്ടു നിൽക്കുന്ന പെണ്ണുങ്ങൾ വിഭിചരിക്കണം എന്ന് വിളിച്ചു പറയാണ് ശരീരത്തിലൂടെ ഇങ്ങനത്തെ പെണ്ണുങ്ങൾ ഞാൻ അവരെ കണ്ടിട്ടില്ല പക്ഷേ പിൽക്കാലത്ത് അവർ വരാനിരിക്കുന്നുണ്ട് യാ അല്ലാഹ് നമ്മൾ ജീവിക്കുന്ന ഈ കാലത്തല്ലേ ഈ ഹെയർ സ്റ്റൈൽ ഒക്കെ വന്നത് ഈ കാലത്തല്ലേ ولكن يجب ان يكون هناك هاستيل لا 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 سبحان الله الله الرسول صلى الله عليه وسلم عبد التواكين ده ولمن سلاكنام وحي الله يبرينا ده شريرة مرمم مرتش دين ده ميل وسترم بول مرتش جيبي كنا صحابة تين ده وني دغلا ده ممبلا أن الله عند الرسول برينا ده إيننا ورا هير ستايل ورينا كالم وند أدي يه أمم تين ده ممب لوك توم داي تيلنا نا إي كالك أنت تيل كندا هير ستايل أنا إبرد لي هذه دي راجع كار آر جاي ينو إذا لنا بشيء مسلمين غل جاي ينو إتترك كار لا يدخلن الجنة يبنن الله أن سرغت لك بباشك الله ولا يجدين ريحها أسرغتين ده پرشد ملم بولم أدين ده پرمنم بولم أمر كلبهم الله وإن ريحها ليوجد من مسيرة كذا وكذا نوركنكين كيلومتر أبورتك وره سرغتين ده منم گٹم مد تنن يولو پچه واسننن ورم أدو بولم يبنن الله نلغ غيلن أشرف الخلق صلى الله عليه وسلم صحيح مسلم ذكرت الحديث غير متبدجات بزينة നിങ്ങളുടെ ഭംഗി നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കാണിച്ചു കൊടുക്കാനുള്ളതാ നാട്ടുകാർക്കുള്ളതല്ല നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് അനുവദിക്കപ്പെട്ടതാ അത് നിങ്ങോട്ട് അങ്ങോട്ടും അവർ ഇങ്ങോട്ടും നാട്ടുകാർക്ക് കാണിക്കാനുള്ളത് റോട്ടിലൂടെ ഇറങ്ങി കാണിച്ചു കൊടുക്കാനുള്ളതല്ല നീ മോഡസ്റ്റ് ആയിട്ട് ജീവിക്കി അച്ചടക്കത്തിലും അന്തസ്സിലും ജീവിക്കി നീ കച്ചവട ചരക്കാക്കല്ല നീ വിളിച്ചു പറയുന്നത് എന്താണ് എന്താണ് നീ വിളിച്ചു പറയുന്നത് നിന്റെ വസ്ത്രത്തിൽ നിന്റെ ശരീരത്തിന്റെ അഴകും തൊലിനിറം കാണിച്ചിട്ട് നീ എന്താണ് ജനങ്ങളോട് പറയാനുള്ളത് എന്താണ് നീ പറയുന്നത് എന്താണ് നീ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നങ്ങോട്ട് വാന്നോ എൻ്റെ അടുത്തേക്ക് വാന്നോ അല്ല എന്നൊന്ന് കണ്ടോ എന്ന് തൊട്ടോ എന്ന് നോക്കിക്കോന്നോ എന്താണ് നീ പറയുന്നത് ഇത് മുസ്ലിമിനെ പറ്റുമോ അല്ലാഹുവിനെ പേടിക്കുന്ന ഒരു പെണ്ണിനെ ചെയ്യാൻ പറ്റുമോ ഇത് الله أنا بتي على وجهك إن بندن غلط كذا شيء أمتشمو هذا غندا غير متبدي جاتيم بزينة وردغل فولم سوندرين غاني تشنا ركلا نورانيال ليبستيك رنا وردغل كبيرون دنيا الله هو تالي بارين هذا أبيرم وارثة كتيرم سوندرين غاني كنا يندس سوندرين غاني كنا لذي شريرك آغة شوكي تشولين لي ينالم ور ميك اب كه يدت تولي كه تشولي ونر نر بارا كندلو منك كشيء ده كام الله دعني نبي نادمارك بديشك عندنا نحن بيجاري شيء سوبر ستار غلوك يندلهم بلاستيك سرجري سرجري الله هذا تاني إنجكشن غلوك شيء ده توري تشولين جد غرطة بيجوا أرماسن كأنه عنده بودكان ديرو إنجكشن بودكان ده ماترا هذا نون شيء لا غير متبدي جاتين بزينة الله تعالى بريان سور الله صلى الله عليه وسلم دعنا بارني تند سريرم ما تشيفو ويسيفو حرام سريرم برتشو غاني كون ندرس تايتاك إن داكن وسترنغل شيبا كنا كبرنغل بوري أنغنا بتشيل بورت سرير تيند آوركم كانون نوسترنغل ويسيفو سرير تيند تولي نرم كانون نوسترنغل حرام إن ده أمتي غلط كبرنغل كحرام آنن آننغلكم حرام آنن رسول الله صلى الله عليه وسلم അവരത്ത് മറക്കേണ്ട ഭാഗം ശരിക്കും മറയുന്ന വസ്ത്രമാകണം ടൈറ്റ് ഫിറ്റ് ആവരുത് നമ്മുടെ മലയാളിയായ ഒരു എഴുത്തുകാരി നമ്മുടെ നാട്ടിലിടയ്ക്ക് ഈ ലെഗിൻസ് പെണ്ണുങ്ങൾ ധരിക്കുന്ന ലെഗിൻസ് ഒക്കെ വസ്ത്രമില്ലാത്തതിന് തുല്യമാണെന്ന് പറഞ്ഞു എന്നൊരു ന്യൂസ് അറിയാൻ കഴിഞ്ഞു അൽഹംദുലില്ല നല്ല ചിന്തയാണ് അല്ലാഹു തആല നേരത്തെ പറഞ്ഞു
അത് വസ്ത്രല്ലാത്തിന് തുല്യമാണ്. കാസിയാത്തുൻ ആരിയാത്ത് ലെഗിൻസ് ഒക്കെ ബനിയന്റെ ചെറിയ കോത്ത് കൊണ്ട് കാലിങ്ങട്ട് ഒറൈസിട്ട പോലെ അല്ലേ? ഒറൈസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. താഴേക്ക് വസ്ത്രമില്ലാത്തതിന് തുല്യമാണ്. ആ എഴുത്തുകാരി മുസ്ലിമത്തല്ല, പക്ഷെ അവര് പറഞ്ഞു ഇത് ന്യൂഡിറ്റിയാണ്. ഇങ്ങനൊക്കെ വസ്ത്രമിട്ട് നടന്നിട്ട് ഇവിടെ വ്യഭിചാരം നടന്നു എന്നോ റേപ്പുണ്ടായി എന്ന് പറഞ്ഞ് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് പെണ്ണുങ്ങൾ ആണുങ്ങളെ അല്ലെങ്കിൽ പിശാചിനെ ഇടവരുത്തുന്ന രീതിയാണ്, പറ്റില്ല. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അങ്ങനെ വസ്ത്രം ധരിക്കുന്ന പെണ്ണുങ്ങളെ കണ്ടാൽ ഫൽ അനൂഹുന്ന അവരെ നിങ്ങൾ ശപിച്ചേക്കണം. ഫഇന്നഹുന്ന മൽഊനാത്, അവർ ശപിക്കപ്പെടേണ്ടവരാണെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല വസ്ത്രം ധരിച്ച് ഫുൾ, ഒരു മുടി പോലും കാണുന്നില്ല, മുഖം മാത്രം മുൻകൈ, ഏതെങ്കിലും ഒരു അഭിപ്രായം സ്വീകരിച്ച് ചെയ്തെന്ന് വിചാരിക്കുക. പക്ഷേ അവരിട്ട് ടീഷർട്ടാണ്, ടൈറ്റ് ജീൻസും ആണ്. എന്താണ് ഈ വസ്ത്രം? ഇത് ഇസ്ലാമിന്റെ വസ്ത്രമായോ? മുഖൊക്കെ ശരിക്കും മക്കനെ മറച്ചിട്ടുണ്ട്, പക്ഷെ ടൈറ്റ് ജീൻസ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ശരീരത്തിൽ ഒട്ടി നിൽക്കുന്ന വസ്ത്രം, ലെഗിൻസ് ഒന്നും കാണാനില്ല. ഇതല്ല ശരിയാത്തിൽ അച്ചടക്കം എന്ന് പറയുന്നത്. ഇതൊക്കെ തോന്നിവാസമാണ്. മനുഷ്യന്മാരെ മൃഗങ്ങളാക്കി ജീവിക്കാനല്ല അല്ലാഹു പറഞ്ഞയച്ചത്. ഇങ്ങനെ കാണുമ്പോഴേക്കും വൈകാരികത തോന്നി തുടങ്ങിയ മനുഷ്യന് ബുദ്ധിപരമായി ചിന്തിക്കാൻ വല്ല സമയമുണ്ടാവോ? റോട്ടിലിറങ്ങിയ വ്യഭിചാരം, ഓഫീസിലെത്തിയാൽ വ്യഭിചാരം, കമ്പനിയിലെ വ്യഭിചാരം, റോട്ടിലെ വ്യഭിചാരം, ഷോപ്പിംഗ് മാളിലെ വ്യഭിചാരം, ഈ മനുഷ്യന്മാർക്ക് ഈ പെണ്ണുങ്ങളെ കുറിച്ച് ആലോചിക്കാനല്ലാതെ, ഹറാമിനെ പറ്റി ചിന്തിക്കാനല്ലാതെ, മനുഷ്യന്റെ ഇന്റലക്ച്വൽ ഫാക്കൽറ്റി, മനുഷ്യന്റെ ബുദ്ധിപരമായ വളർച്ച എവിടെ ഉണ്ടാകും? യൂറോപ്പിലൊക്കെ സംഭവിക്കുന്നത് അതാണ്. പച്ചയായ മൃഗങ്ങളെ പോലെ ജീവിക്കാൻ, മൃഗങ്ങൾ പോലും അങ്ങനെയല്ല ആ ഒരു ജീവിതം. അല്ലാഹു അല്ല, നിങ്ങൾ ക്രിയേറ്റിവിറ്റി തന്ന് പറഞ്ഞയച്ച സൃഷ്ടികളാണ്, തലച്ചോറ് തന്ന് പറഞ്ഞയച്ച സൃഷ്ടികളാണ് നിങ്ങൾ. ഈ പരിപാടിക്കല്ല അല്ലാഹു നിങ്ങളോട് പറഞ്ഞയച്ചത്. നിനക്ക് കുടുംബമുണ്ട്, നീ ഭാര്യയെ സ്വീകരിച്ചോ നിക്കാഹ് ചെയ്തിട്ട്, നിന്റെ ലൈംഗികമായ ജീവിതം നീ അവരുമായി പങ്കുവെക്ക്. പക്ഷേ റോട്ടിലും നാട്ടിലുമല്ല ഇത് വേണ്ടത്. ഇവിടെ അച്ചടക്കമുള്ള സമാധാനം ലോകത്തിന് നൽകുന്ന അച്ചടക്കമുള്ള ഒരു സമൂഹം സൃഷ്ടിക്കാൻ വന്ന ആളുകളാണ്. അതുകൊണ്ട് ഈ വ്യഭിചാരത്തിന്റെ ചിന്തകളുള്ള ഒന്നും അള്ളാഹുവിന്റെ ശരഅ അംഗീകരിക്കുന്നില്ല. അത് പിക്ചറാവാം, ഒരു പരസ്യ പലകയാകാം, എന്തുമാകാം, ഹറാമാണ് മുഅ്മിനീങ്ങളെ. മനസ്സിലാക്കണം, വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇതൊക്കെ നന്നാൽ പിന്നെ ഒരു നമ്മുടെ രാഷ്ട്രത്തിന്റെ ഒരു നിയമം മാറ്റേണ്ട ആവശ്യമില്ല. ഇതൊക്കെ മനുഷ്യന്മാർ ആലോചിച്ച് നടന്നാൽ വലിയ കുഴപ്പമുണ്ടാവും. എന്തൊരു നല്ല സമാധാനത്തിൽ ജീവിക്കാം. കുറെ തോന്നിവാസികൾക്ക് അവസരം നഷ്ടപ്പെടും, ശരി തന്നെയാ. തോന്നിവാസികൾക്ക് ഇത് പ്രശ്നമാണ്. ഇവിടെ തോന്നിവാസം നടന്നാൽ മതി എന്ന് ചിന്തിക്കുന്ന ചില സെക്യുലർ വാദക്കാർ, അവർക്കത് പ്രശ്നമാണ്. ഇവിടെ മനുഷ്യന് മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റും, മനുഷ്യന് ഏറ്റവും നല്ല മഹിത മൂല്യങ്ങളിൽ ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് അള്ളാഹുവിന്റെ നിയമം, അവർ എത്രയും കൂടുതൽ അവർ ചാരിത്ര ശുദ്ധി സൂക്ഷിക്കൽ തന്നെയാണ് അവർക്ക് ഏറ്റവും നല്ലത്. അല്ലാഹു തആല പറയുന്നു, വല്ലാഹു സമീഉൻ അലീം, നിങ്ങളുടെ വസ്ത്രം എന്ന് പറയുന്നത് ദീനാണ്. വസ്ത്രം എന്ന് പറയുന്നത് നിങ്ങളുടെ ദീനാണ്. നിങ്ങൾ എത്രത്തോളം അല്ലാഹുവിന് വിധേയരാണ് എന്ന് പഠിപ്പിക്കുന്നതാണ് നിങ്ങളുടെ വസ്ത്രവിധാനം. ചില പെണ്ണുങ്ങളൊക്കെ അമ്മാട്ടിരുന്നില്ല അങ്ങനെ, അതായത് ഇതുപോലെ വസ്ത്രം ശരീരം മറക്കാതെ ഇങ്ങനെ നടക്കുക. ഒരു ബാഗ് ഉണ്ടാവും, ബാഗിൽ നിസ്കാര കുപ്പായം ഉണ്ടാവും. ഞാൻ നിസ്കരിക്കുന്നതാണ് സ്വല്ലി, ഞാൻ നിസ്കരിക്കും, കുപ്പായന്റെ കയ്യിലുണ്ട്, ഇവിടെ ഉള്ള വസ്ത്രം വിളിച്ചറിയിക്കുന്നത്. നിന്റെ ദീൻ എത്രക്ക് കുറവാണെന്നാണ് നിന്റെ ശരീരത്തിലെ വസ്ത്രം കൊണ്ട് നീ വിളിച്ചറിയിക്കുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു സ്വപ്ന ദർശനം ഉണ്ടാകുന്നു. സ്വപ്നം അവിടത്തേക്കുണ്ടാകുന്ന സ്വപ്നം വഹിയാണ്, അള്ളാഹുവിന്റെ വിവരമാണ്, അള്ളാഹു നൽകുന്ന റവലേഷനാണ്, അംബിയാഇന് നൽകുന്ന വിവരമാണ് സ്വപ്നം. സ്വപ്നം റിയാലിറ്റി അവരെ സംബന്ധിച്ചിടത്തോളം റിയലാണ്, അള്ളാഹു തആല നൽകുന്ന സന്ദേശമാണ്. ഞാൻ ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കെ എന്റെ ഉമ്മത്തികളിലെ ഒരുപാട് ആളുകളെ അല്ലാഹു തആല എന്റെ മുമ്പിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്നു. കുറെ ആൾക്കാർ എന്റെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നു. ആര് പറയുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്കെല്ലാം വസ്ത്രമുണ്ട്. ചില ആളുകൾക്ക് നെഞ്ചുവരെ വസ്ത്രമുള്ളു, ചില ആളുകൾക്ക് അതിന്റെ താഴെയേ വസ്ത്രമുള്ളൂ, ചില ആളുകൾക്ക് കാൽമുട്ട്, ചില ആളുകൾക്ക് നെറ്റുവരെ, ചില ആളുകൾക്ക് കഴുത്തുവരെ വസ്ത്രം ഇങ്ങനെ കുറഞ്ഞവർ.
وعرض علي عمر بن الخطاب عمر بن الخطاب رضي الله عنه بنينك الله كانت تدنو وعليه قميص يجره أبركر قميص أدنى نلتك إن ولتني تفدتش أركان عمر الفاروق رضي الله عنه قالوا سبحان വസ്ത്രം ധരിക്കുന്നത് എന്താണെന്നല്ല ഇവിടെ വസാ വലിച്ചു നീട്ടിയതിന്റെ ഹുക്കുമല്ല ഇവിടെ പറയാൻ പോകുന്നത് ഫമാ അവ്വൽത ദാലിക യാ റസൂലല്ലാഹ് അങ്ങേക്കുണ്ടായ ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എന്താണ് നബിയേ സ്വഹാബത്ത് ചോദിച്ചു ഖാല അദ്ദീൻ അവർക്ക് അല്ലാഹു നൽകുന്ന ദീനാണ് ഞാൻ ആ കണ്ടത് ഉമർ ഫാറൂഖ് തങ്ങൾക്കുണ്ടായ അത്രയും വലിയ നീളമുള്ള വസ്ത്രം അത്രക്ക് ദീനുള്ള മഹാനാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മർദങ്ങളെ സംബന്ധിച്ച് ശരിക്കും മനസ്സിലാക്കണം അല്ലേ ആ ഉമർ തങ്ങളെ നേരത്തെ പറഞ്ഞ വിഷയത്തിൽ ഈ തീരുമാനം എടുത്തത് ആത്തിക്ക ബിബി റളിയല്ലാഹു അൻഹയുടെ ബാക്കിൽ തോണ്ടിയത് എന്താ ഈ ഹദീസൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ദീൻ ഏറ്റവും നല്ല ദീനുള്ള ആളാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ പറയാ എന്നിട്ട് ആ ചെയ്തത് തെറ്റാന്ന് പറയാൻ പറ്റുമോ ഏറ്റവും വലിയ ദീൻ അതാണ് ആര് ചെയ്തത് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചെയ്തത് ഇനി എട്ടാണോ ഇരുപതാണോ വെച്ച് തർക്കങ്ങളും ഒക്കെ നടക്കും റൂമിലെ ആകെ ബാച്ചലർ റൂമിലെ സുപ്ര വിരിച്ച പിന്നെ ചർച്ച അതാണ് പിന്നാരെ മോനെ നിനക്ക് നിസ്കരിക്കാൻ പറ്റൂലെങ്കിൽ നിസ്കരിക്കണ്ട നിനക്ക് എട്ട് മതി നീ കുഴങ്ങണ്ട നീച്ചു പോയിക്കോ പക്ഷേ ഇരുപത് ആരെങ്കിലും നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ഓലെ നീ നിരുത്സാഹപ്പെടുത്തണ്ട ഒരു നിസ്കരിച്ചോട്ടെ അത് ആര് ചെയ്ത പണിയാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആണ് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവിനെ ഇരുപത് റക്അത്ത് നിസ്കരിക്കാൻ ഇമാമാക്കി നിർത്തിയത് ആരാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആണ് ആരാണ് ചെയ്തത് അദ്ദീൻ ഏറ്റവും കൂടുതൽ ദീനുണ്ടായ മഹാനാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മേലേത്തല പോയാൽ എട്ടും കിട്ടും ഉമർ തങ്ങളുടെ ദീനിൽ അവർ ബഹുമാനപ്പെട്ടവർ കൊണ്ടുവന്ന സുന്നത്ത് സ്വീകരിക്കലും കിട്ടും അല്ലാഹുവിന്റെ റസൂലിനെ പുറത്താവൂലേ അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടമല്ലേ ഉമർ ഫാറൂഖ് തങ്ങളെ ഉമറുൻ ഫിൽ ജന്ന ഉമർ തങ്ങൾ സ്വർഗത്തിലാന്ന് പറഞ്ഞില്ലേ അങ്ങനത്തെ ഒരാൾ ചെയ്ത പണി നീ എന്തിനെ എതിർക്കണം നിനക്ക് എന്ത് ഹദീസ് അറിയാം നീ ഏത് ഹദീസ് വെച്ചിട്ടാണ് ചർച്ച ചെയ്യുന്നത് ആയിഷ ബീവിന്റെ ഹദീസ് നീ ആരാണത് പറയാൻ നാല് മദ്ഹബിന്റെ ഇമാമുമാർ നാല് മദ്ഹബിന്റെ ഇമാമുമാർ ലക്ഷക്കണക്കിന് ഹദീസുകൾ വിശകലനം ചെയ്ത പണ്ഡിതന്മാർ അവരെ പറ്റിയൊക്കെ നമ്മൾ എന്താ വിചാരിച്ചത് ഒരു പുസ്തകം മനഃപ്പാടമാക്കിയ ആളുകളാണെന്നോ നാല് മദ്ഹബിന്റെ ഇമാമുമാർ none of them ഒരാൾക്ക് പോലും അഭിപ്രായമില്ല അത് ഇരുപതിൽ താഴെയാണെന്ന് നാല് മദ്ഹബിലും ഇരുപതാ അതുകൊണ്ട് നമ്മൾ ഹദീസ് എടുത്തിട്ട് റോട്ടിൽ ചർച്ച ചെയ്യല്ല ദീനെ വെച്ച് കുതിര കയറല്ല ആലിമീങ്ങൾ പറയുന്നത് കേൾക്ക് അതാണ് നിന്റെ ജോലി അത് പഠിക്കുന്ന ആളുകൾ പഠിച്ചവരും പറയണം നമ്മളല്ല ഹദീസ് എടുത്തിൽ ഫിത്നയും ഫസാദും ഉണ്ടാക്കേണ്ടത് നിസ്കരിക്കോ നിസ്കരിച്ചോട്ടെ നീയെങ്ങാനും അവന്റെ ഇബാദത്തും മുടക്കിയാൽ ആ കൂലി നഷ്ടപ്പെടുത്തിയതിന്റെ ഉത്തരവാദിത്വം നിനക്കാണ് അതുകൊണ്ട് മടിയന്മാർ ഇട്ട് കഴിഞ്ഞു പോയിക്കോട്ടെ അല്ലെങ്കിൽ ആ ഹദീസ് സ്വീകരിക്കുന്നവർ അതെടുത്ത് പോയിക്കോട്ടെ അത് പറയുന്ന ആലിമീങ്ങൾ അംഗീകരിക്കുന്നവർ ഇട്ട് കഴിഞ്ഞു പോയിക്കോട്ടെ പക്ഷേ ഇരുപതാണെന്ന് പറയുന്ന നാല് മദ്ഹബിന്റെ ഇമാമുമാർ ഈ ഉമ്മത്തിന്റെ സലഫ് സ്വാലിഹീങ്ങൾ അവരെ കൊണ്ട് പരിഗണിക്കണ്ടേ അവരെ പരിഗണിക്കുന്നവരെ നീ കുറ്റം പറയല്ല അവരെ കളിയാക്കല്ല അതും ദീന് തന്നെയാണ് ആരും കുറ്റം പറയല്ല ഇതില്ല എന്ന് പറയല്ല ദീനാണ് ആരാണ് ഈ ഏറ്റവും വലിയ ഡ്രസ് വലിച്ചു നടന്നത് ഉമർ ഫാറൂഖ് റളിയല്ലാഹ് ബിമ അവ്വൽതഹു യാ റസൂലല്ലാഹ് എന്താ നബിയെ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അദ്ദീൻ ഏറ്റവും കൂടുതൽ ദീനുള്ള ആളാണ് സയ്യിദന ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇത്രയും വിഷയമുള്ളൂ എന്തിനാണ് ഈ ഒച്ചപ്പാട് എന്തിനാണ് ഈ കളിയാക്കലൊക്കെ ആലിമീങ്ങൾക്ക് രണ്ടഭിപ്രായമുള്ള വിഷയത്തിൽ ഒന്ന് തെറ്റാണെന്ന് പറയാൻ പാടില്ല രണ്ടഭിപ്രായങ്ങളാണ് നായ നജസാണെന്നും താഹിറാണെന്നും അഭിപ്രായമല്ലേ മദ്ഹബുകളിൽ ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടോ അങ്ങോട്ട് ഇത് തെറ്റാണെന്നും ശിർക്കാണെന്നും ആരെങ്കിലും പറഞ്ഞോ ഇല്ല ആലിമീങ്ങളുടെ അഭിപ്രായമാണ് നീ അത് സ്വീകരിച്ചോ നീ ഇത് സ്വീകരിച്ചോ കിലാഹുമ ദീൻ രണ്ടും ദീനാണ് പക്ഷെ നീ കുറ്റം പറയല്ല ഇതില്ല എന്ന് പറയല്ല ഇത് ബിദഅത്താന്ന് പറയല്ല ഇത് ഇസ്ലാം എന്ന് പുറത്താന്ന് പറയല്ല അതൊക്കെ ഗൗരവമുള്ള വാക്കുകളാണ് ഉലമാഇന അഭിപ്രായ വ്യത്യാസമുള്ള ഒരു നിയമത്തിൽ ഒന്ന് തെറ്റാണെന്ന് പറയാൻ പാടില്ല ഇതാണ് നാല് മദ്ഹബുകളിലൂടെ ഈ ഉമ്മത്ത് പരിചരിച്ചു പോകുന്ന അച്ചടക്കം ഇതാണ് അതൊക്കെ നഷ്ടപ്പെടുത്തിയില്ലേ ഒരു ഹദീസ് പിടിച്ച് അവൻ പിടിച്ചത് മാത്ര ശരിയെന്ന വിചാരം എന്ത് എന്ത് സങ്കുചിതത്വമാണിത് എന്തൊരു നാരോ മൈൻഡഡ്നെസ് ഇങ്ങനെയൊക്കെയാണോ അള്ളാഹുവിന്റെ ദീൻ എത്ര വിശാലമാണ് എത്ര വിശാലമാണ് അതുകൊണ്ട് ആരും ഇബാദത്തിന്റെ വിഷയത്തിൽ കുറ്റം പറയല്ല നിങ്ങളുടെ അഭിപ്രായം നീ സ്വീകരിച്ചോ നീ എട്ട് നിസ്കരിച്ചോ എട്ട് നിസ്കരിക്കാതിരുന്നോ ഇരുപത് നിസ്കരിച്ചോ പക്ഷേ ഒരഭിപ്രായത്തെ നീ എതിർക്കല്ല അതിനും തെളിവുണ്ട് എന്നർത്ഥം അതുകൊണ്ട് മുഅ്മിനീങ്ങൾ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ
സമസ്ത കേരള ജംഇയത്തുൽ ഉലമ നമ്മുടെ ഉലമാ ആണ് എവിടെയെങ്കിലും ഒരു നന്മ ബാക്കിയുണ്ടോ എടുത്തോളി എന്ന് പറയുന്നത് അതാണ് ബറാഅത്തിന്റെ രാവിൽ ബറാഅത്തിന്റെ രാവ വരാൻ പോകുന്നത് നമ്മുടെ ഉലമാ പറഞ്ഞു എന്ന രാത്രി നിങ്ങൾ മൂന്ന് യാസീൻ ഓതിക്കോ ഭക്ഷണത്തിൽ വിശാലത കിട്ടാൻ ദീർഘായുസ് കിട്ടാൻ ഈമാൻ സലാമത്തായി മരിക്കാൻ സൂറത്ത് ദുഹാൻ ഓതിക്കോ പറ്റുമെങ്കിൽ അതിന്റെ പകൽ നീ നോമ്പ് നോറ്റോ ഉലമാഇന്റെ അഭിപ്രായം ഹദീസുകൾക്കനുസരിച്ചാണ് അവരുടെ സ്വീകരിച്ച ഹദീസ് നമുക്കറിയോ നമുക്കറിയില്ല പക്ഷെ അതിന് തെളിവുണ്ട് ഒരു കൂട്ടർ പറയാ ഇല്ല എന്ന് പറയും ഓക്കെ നിങ്ങൾ ഇല്ല വേണ്ടെന്ന് വെച്ചോ കുഴപ്പമില്ല പക്ഷേ ഉണ്ട് എന്ന ഉലമാഇനും പരിഗണന കൊടുക്കണ്ടേ അവർക്ക് ഞങ്ങൾ പരിഗണിക്കുന്നു ഞങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് നോമ്പ് നോറ്റോളിൻ കൂലി കിട്ടുന്നു ചീട്ട് കളിച്ചോളി എന്നാണോ ഈ പറഞ്ഞത് നോമ്പ് നോറ്റോളി അള്ളാഹുക്ക് വേണ്ടി നോമ്പ് നോറ്റോളൂ കൂലി കിട്ടുന്നു തന്നെയുമല്ല ലൈലത്തുൽ നിസ്ഫി മിൻ ഷഅബാൻ ഷഅബാനിന്റെ പകുതിയുള്ള രാവാൻ ഓരോ മാസത്തെയും പതിമൂന്ന് പതിനാല് പതിനഞ്ച് അറബ് മാസത്തെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് അയ്യാമുൽ ബീദാൻ അയ്യാമുൽ ബീദാൻ സുന്നത്ത് നോമ്പ് നോൽക്കൽ സുന്നത്തുള്ള രാവുകളാണ് പകലുകളാണ് സുന്നത്ത് നോമ്പ് നോൽക്കേണ്ട ദിവസങ്ങളാണ് ഷാബാൻ പതിനഞ്ച് അതിൽപ്പെട്ട ഒരു ദിവസമായിട്ടാണ് വരുന്നത് അതിന് മഹത്വമുണ്ട് ഇല്ലേ അതുകൊണ്ട് ഇബാദത്തെ എടുത്തോളി ഒന്നും കുറയണ്ട ഇതാ സമസ്ത ചെയ്തിട്ടുള്ളൂ ഒരു അമലും കുറഞ്ഞു പോകണ്ട ഇസ്രായേൽ മീറാജ് വന്നു ഒന്നും ചെയ്യണ്ട അതിനൊരു കുഴപ്പമില്ല ആ ദിവസത്തിന് ഒരു പ്രത്യേകതയും ഇല്ല എന്ന് നീ പറഞ്ഞോ നിന്റെ അഭിപ്രായം പക്ഷെ അതിന് പ്രത്യേകതയുണ്ടെന്നും നന്മകൾ വർദ്ധിക്കണമെന്നും ഉലമാ പറഞ്ഞോ പറഞ്ഞു അതാരെങ്കിലും സ്വീകരിക്കാഞ്ഞാൽ ആ ഇലുമ നഷ്ടപ്പെട്ടൂല്ലേ ഞങ്ങളത് സ്വീകരിക്കുകയാണ് അതുകൊണ്ട് നോമ്പ് നോറ്റോളി ഇതാ സമൂഹത്തോട് സമസ്ത ചെയ്തിട്ടുള്ളത് ഇതല്ലാതെ എന്ത് ദുൽമ ചെയ്തത് എന്ത് ദുൽമാണ് ചെയ്തത് അള്ളാഹു നമുക്ക് ഇൽമും അമലും അള്ളാഹു വർദ്ധിപ്പിച്ചു നൽകുമാറാകട്ടെ മുഅ്മിനീങ്ങളെ ദീനിന്റെ വിഷയത്തിൽ ധാരാളം ചെയ്തേക്കും ലിമിറ്റ്ലെസ് ധാരാളം ചെയ്തേക്കണം അത് നമ്മളാരും മുടക്കണ്ട നമ്മളെ കൊണ്ടാവില്ലെങ്കിലും മിണ്ടാതെ അവിടെ ഇരുന്നോ മിണ്ടാതിരുന്നേക്കണം ആരെയും മുടക്കണ്ട നന്മകൾ വർദ്ധിക്കട്ടെ നന്മകൾ ധാരാളം ഉണ്ടായിക്കോട്ടെ ഇൻഷാ അല്ലാഹ് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ അബാദികളെ കുറിച്ച് ചോദ്യം ഒമാനിലേക്കുള്ള അബാദി വിഭാഗം ഉണ്ട് അവരെ സംബന്ധിച്ച് എന്താണ് അഭിപ്രായം എന്ന് അതായത് ജാബിർ ഇബ്നു സയ്ദ് അൽ അസ്ദി എന്ന് പറയുന്ന റളിയല്ലാഹു അൻഹു ഒരു മഹാനാണ് താബിഈങ്ങളിൽ പ്രമുഖനായ ഒരു ഒരു മഹാനാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം എന്നാണ് ജാബിർ ഇബ്നു സയ്ദ് അൽ അസ്ദി റളിയല്ലാഹു അൻഹു അവരാണ് ഈ മദ്ഹബിന്റെ സ്ഥാപകൻ എന്നാണ് പ്രബലമായ അഭിപ്രായം അവർക്ക് ഇമാമിങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത് ഇസ്ലാമിന് പുറത്താണെന്നോ അല്ലെങ്കിൽ അങ്ങനെ വിഭാഗീയത ഉണ്ടെന്നോ എന്നൊന്നും വിഷയമില്ല അവരംഗീകരിക്കപ്പെട്ടു പോരുന്നുണ്ട് പക്ഷെ നാല് മദ്ഹബുകളുടെ ഭാഗമല്ല അവർക്ക് അവരുടേതായ മദ്ഹബാണ് അവർക്ക് അതിന് തെളിവുകളുണ്ട് മുടി കറുപ്പിക്കുന്നതിന്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഒരാൾ ചോദിച്ചിരുന്നു മുടി കറുപ്പിക്കുന്നതിന്റെ വിധി എന്താണ് ഇതൊന്നും മുമ്പ് ചർച്ച ചെയ്ത വിഷയമാണ് ഇതിൽ ഉലമാഇന് ഏകാഭിപ്രായമുള്ള വിഷയങ്ങളുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളുള്ള മദ്ഹബുണ്ട് ഇതിൽ ഒന്ന് യുദ്ധങ്ങളിൽ സംബന്ധിക്കുന്ന കാലത്ത് ശത്രുക്കളുടെ മുമ്പിൽ മുസ്ലിമീങ്ങളൊക്കെ ഒന്നാം നമ്പർ ചെറുപ്പക്കാരാണെന്ന് കാണിച്ചു കൊടുക്കാൻ അവർ താടിയും മുടിയൊക്കെ കറുപ്പിച്ചിരുന്നത് ജായിസാണ് കാരണം അൽ ഹർബ് ഖുദഅ യുദ്ധത്തിൽ ചതിപ്രയോഗങ്ങൾ ഉണ്ടാകും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് അതിന് കുഴപ്പമില്ല അത് ജായിസാണ് എല്ലാവർക്കും ജായിസാണ് അഭിപ്രായം ഏകാഭിപ്രായമാണ് നാല് മദ്ഹബിലും ഹറാമാണെന്ന് നാല് മദ്ഹബിലും അഭിപ്രായം ഇതാണ് ഒരു മനുഷ്യൻ ആളെ പറ്റിക്കാൻ വേണ്ടി ഇത് ചെയ്യുക 60 വയസ്സായിട്ടുണ്ട് കല്യാണം കഴിക്കാൻ വേണ്ടി പോവാണ് ഇത് ഹറാമാണ് ഖുദ്അത്താണ് അല്ലെങ്കിൽ പെണ്ണ് തലയൊക്കെ നരച്ച ഒരവസ്ഥയിലാണ് അതൊക്കെ ഒന്ന് ഉഷാറാക്കി ഒന്ന് കറുത്ത മുടിയാക്കി കാണിച്ചു കൊടുത്ത് വഞ്ചിക്കുക ഇത് ഹറാമാണ് കുറ്റകരമാണ് നാല് മദ്ഹബിലും അങ്ങനെയാണ് ഇനി മഖാമു ഇഖ്തിലാഫിൻ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ഒരു ഘട്ടമുണ്ട് മദ്ഹബുൽ മാലികിയ വൽ ഹനാബില ഹംബലികളും മാലികി മദ്ഹബുകളും മദ്ഹബിലും ഹനഫി ഷാഫിഈ മദ്ഹബിലെ ഒരു അഭിപ്രായം അനുസരിച്ചും അൽ കറാഹ ഇത് കറാഹത്താണ് എന്ന അഭിപ്രായമാണ് പക്ഷെ ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം അതല്ല മാലികി മദ്ഹബിലും ഹംബലി മദ്ഹബിലും കറുപ്പിക്കൽ കറാഹത്താണ് കറാഹത്തു തൻസീഹിൻ എന്നാണ് മദ്ഹബിന്റെ അഭിപ്രായം പക്ഷേ ഇത് ഹറാമാണെന്നാണ് പ്രബലമായ അഭിപ്രായം ഷാഫിഈ മദ്ഹബിലും ഹനഫിയിലും ഇമാമുന നബവി റളിയല്ലാഹു അൻഹു മജ്മൂഇൽ പറയുന്ന ഇത്തഫഖു ഐ ഷാഫിഈയ ഷാഫിഈ ഇമാമമാർക്ക് ഏക അഭിപ്രായമാണ് അലാ ദമ്മി ഖിദാബിർ റാസി വൽ ലിഹ്യതി ബിസ്സവാദ് തലയിലും താടിയിലും നരച്ച മുടികൾക്ക് കറുത്ത നിറം നൽകുന്നത് ഏറ്റവും ആക്ഷേപിക്കപ്പെടേണ്ട വിഷയമാണെന്ന് ഷാഫിഈ ഇമാമിങ്ങളിൽ ആർക്കും അഭിപ്രായ വ്യത്യാസം ഇല്ല തന്നെ
ثم قال الغزالي في الإحياء إمامنا حجة الله الإسلام حجة الإسلام أبو حامد الغزالي رضي الله عنه أبرد غرنثما يحييلم والبغوي في التهذيب إمامنا بغوي ذنغل أبرد التهذيب لهم وآخرون من الأصحاب مجو وربدي أصحاب قلهم شافي إمامنا أصحابهم برأينا هو مكروه إذ كراهة النار وظاهر عبارتهم أنه كراهة تنزيه برتكشة التونيال وجواكيال كوليكتم جيدال كتم إلا ينان تون الند والصحيح ينال صحيحا يبيبرايم بل الصواب أبدت شريعا يبيبرايم أنه حرام أد حرام عن النار إذا نمر شافعي مذهبين قبل لا إمام مهانا إمام النبوي رضي الله عنه بيبرايم دل أبرم مذهب الوير بيبرايم إلا أبو കറാഹത്താണ് എന്ന ഉലമായിന് അഭിപ്രായമുണ്ട് പക്ഷേ ശാഫിഈ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം അത് നിഷിദ്ധമാണെന്നാണ് കാരണം അതിൽ ഒരു തരം വഞ്ചനയുണ്ട് പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് മഞ്ഞ നിറമോ ചുവപ്പ് നിറമോ കൊടുക്കൽ സുന്നത്തുമാണ് വെളുത്തത് വെളുപ്പാക്കി തന്നെ സൂക്ഷിക്കേണ്ട എന്നാണ് അതിന് ഒരു മഞ്ഞ നിറമോ ചുമന്ന നിറമോ കൊടുക്കൽ സുന്നത്താണ് അത്തരം മൈലാഞ്ചി ഉപയോഗിക്കുക മൈലാഞ്ചിക്ക് തന്നെ ബ്ലാക്ക് കൊടുത്താലോ ബ്ലാക്ക് ഹിന്ന മാർക്കറ്റിൽ ഉണ്ടെന്നൊക്കെയാണ് അതിൽ ഏറ്റവും വലിയ രസം അപ്പോ ഏറ്റവും അള്ളാഹുവിന്റെ അടുത്ത് കൂലി ഏറ്റവും കിട്ടാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഏറ്റവും നല്ല സൂക്ഷ്മതയാണോ നിങ്ങളുടെ മനസ്സിലുള്ളത് ഷാഫിഈ മദ്ഹബിൽ ഇത് ഹറാമാണ് നമ്മുടെ ഉലമായുടെ അഭിപ്രായം അതാണ് അല്ല കറാഹത്താണ് എന്ന് ഒരു പക്ഷം ഇമാമിങ്ങൾക്ക് അഭിപ്രായം മാലിക്കി ഹംബലി മദ്ഹബുകളിൽ പ്രബലമായ അഭിപ്രായം അത് കറാഹത്താണെന്നാണ് എന്നാ പിന്നെ ഞാൻ മാലിക്ക് ആയിക്കോട്ടെ അല്ലേ നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങളത് അസ്വഹ സ്വീകരിക്കുന്നോ പ്രബലമായ അഭിപ്രായം സ്വീകരിക്കുന്നുവോ അല്ല ഇമാമിയുടെ മറ്റഭിപ്രായം സ്വീകരിക്കുന്നുവോ പല്ല് നടുന്നതിനെ കുറിച്ച് പല്ല് വെക്കുന്നതിനെ കുറിച്ച് ചോദ്യം ഉണ്ടായിരുന്നു അത് ജായിസാണ് ഒരാൾക്ക് പല്ലൊക്കെ നഷ്ടപ്പെട്ടു ആർട്ടിഫിഷ്യൽ പല്ല് നിങ്ങൾ സ്ഥിരമായിട്ട് ഫിക്സ് ചെയ്തിട്ട് വെച്ചോ എടുത്തു കളയാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഒരു മയ്യത്ത് പല്ല് വായിൽ വെച്ചിട്ട് നമ്മ കഫൻ ചെയ്താലും കുഴപ്പമില്ല എന്നാ പക്ഷെ നമ്മളത് എടുത്തു മാറ്റാറുണ്ട് പക്ഷെ അങ്ങനെ വെച്ചു പോയാൽ പോലും കുഴപ്പമില്ല എന്നാണ് പല്ല് വെക്കുന്നതിന് എന്തില്ല വിരോധമില്ല കുഴപ്പമില്ല പുരികം പുരികം പ്ലക്ക് ചെയ്തിട്ട് ഷേപ്പാക്കുക ഇത് ഇന്ന് തുടങ്ങിയ പണിയല്ല എന്നാ നമ്മൾ ഇപ്പോഴത്തെ സലൂണുകാർ തുടങ്ങിയതാണ് അല്ല അന്നേ ഉണ്ട് ഈ പച്ച കുത്തുന്നവൻ ടാറ്റു ചെയ്യുന്നവനും അത് ചെയ്യിക്കാൻ ആവശ്യപ്പെടുന്നവനും ശപിക്കപ്പെട്ടവനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുടി ചേർത്ത് വെക്കുന്നവൻ അത് ചേർത്ത് പിടിപ്പിക്കുന്നവൻ പിടിക്കാൻ ആവശ്യപ്പെടുന്നവൻ മൽഊനുൻ ശപിക്കപ്പെട്ടവരെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ ഉണ്ടായിരുന്നു ലഅന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നാമിസ വൽ മുതനമ്മിസ ഈ ഐബ്രോ പ്ലക്ക് ചെയ്യുന്ന പെണ്ണുങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ശപിച്ചിരിക്കുന്നു എന്ന് സ്വഹീഹായ ഹദീസാണ് അല്ലാഹു തആല വെച്ച ചുർക്ക് പോരെ അതിലും വലിയ ഡിസൈനർ ആണോ നമ്മൾ അല്ലാഹുവിന്റെ ആ ഡിസൈൻ നീ അങ്ങനെ തന്നെ വെച്ചേക്ക് അല്ലാഹുവിന്റെ ആ ഫിത്റത്ത് അങ്ങനെ തന്നെ വെച്ചേക്ക് അത് നീ പറിച്ചെടുക്കൽ കുറ്റകരമാണ് ചെയ്യേണ്ട സുബ്ഹാനല്ലാഹ് അതുകൊണ്ട് പെണ്ണുങ്ങളെ ആ ഏർപ്പാടൊക്കെ ഉണ്ടെങ്കിൽ നിർത്തിയേക്കണം പിന്നെ ഷാബാൻ മാസത്തിലെ നോമ്പിനെ സംബന്ധിച്ച് ചോദിച്ചിരുന്നു ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുന്ന ഹദീസിന്റെ വമാ റഅയ്തുഹു ഫീ ഷഹ്രിൻ അക്സറ മിൻഹു സിയാമൻ ഫീ ഷഅബാൻ ഷഅബാനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചതിനേക്കാളും വേറെ ഒരു കാലത്തും സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചത് ഞാൻ കണ്ടില്ലെന്ന് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ സ്വഹീഹ് ബുഖാരി മുസ്ലിമിലും വന്നിട്ടുള്ള ഹദീസാണ് ഷഅബാൻ അവസാനത്തേക്ക് എത്തിയാൽ റമദാനിന്റെ തൊട്ടു മുമ്പുള്ള ഒന്ന് രണ്ട് ദിവസങ്ങളിൽ നോമ്പ് എടുക്കാതിരിക്കണം എന്നാണ് പ്രബലമായ അഭിപ്രായം കാരണം റമദാനിലേക്ക് ചേരുമ്പോൾ അതിന് അത് മിക്സ് ആയി പോകും സുന്നത്തും ഫർളും അല്ലെ അയ്യാമു ശക്ക് ഷഅബാൻ 30 ആണോ അല്ലേ എന്ന സംശയമുള്ള ഷഅബാൻ അവസാനിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന സംശയമുള്ള അവസാന ആ പകലിലും നോമ്പ് നോൽക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പരിശുദ്ധമായ ബറാഅത്തിനാവാണ് വരുന്നത് പല അഭിപ്രായങ്ങളുണ്ട് ഒരാൾ ഒരു ആ ദിവസത്തിന് ഒരു പ്രത്യേകത ഇല്ല അങ്ങനെ പറഞ്ഞോട്ടെ ഒരു പറഞ്ഞോട്ടെ അങ്ങനെ അഭിപ്രായം പറയുന്ന ആൾക്കാരുണ്ട് അങ്ങനെ പറയുമ്പോൾ കാര്യമായ ബാധ്യതകളൊക്കെ ഒഴിവായില്ലേ ഒന്നും ചെയ്യണ്ടല്ലോ ഉണ്ട് എന്ന് പറഞ്ഞാലല്ലേ കൊടുക്കേ ഇല്ല എന്ന് പറയാൻ എന്തൊരു സുഖാന്നാ ഇതൊക്കെ നമുക്ക് പോതില്ല ഇണ്ടാ പക്ഷെ അള്ളാന്റെ ദീൻ നമുക്ക് മറച്ചു വെക്കാൻ പറ്റുമോ അതിലുള്ളതുപോലെ പറയണ്ടേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നന്മ അള്ളാഹു തആല വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ തടസ്സം നിൽക്കാൻ പാടില്ലല്ലോ ഞാനത് ചെയ്തോ ഇല്ലേ ഞാനും പഠിച്ചോ എന്നില്ല വിഷയം നിങ്ങൾക്ക് ആ ഇൽമെന്തിന് ഞാൻ നിഷേധിക്കണം
علامة ابن حجر رضي الله عنه فتاوى الفقهية الكبرى وما نبتر فتاوى البرين وأما صوم يومها فهو سنة هذا سنتان براءة بغل نمبن وكل سنتان وهنا علامة ابن حجر رضي الله عنه نمبر مذهب الإمام للبتمهان وما نبتر برين هذا ما ترمى من حيث كونه من جملة الأيام البيض أيام البيض ആം ഓരോ മാസത്തെയും സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കൽ സുന്നത്തുള്ള മൂന്ന് ദിവസങ്ങളിൽ 13 14 15 ൽ വരുന്ന 15-ാമത്തെ രാവു ദിവസവുമാണല്ലോ അത് അതുകൊണ്ട് എന്തായാലും സുന്നത്ത് തന്നെ അല്ലേ മഹാനായ ഇമാം അല്ലാമ സ്വാബി റഹ്മഹുല്ലാ ഉമാനപ്പെട്ടവർ പറഞ്ഞു വനുതിബ സൗമു യൗമുൻ നസ്ഫ് മിൻ ഷഅബാൻ ഷഅബാന്റെ പകൽ നോമ്പ് അനുഷ്ഠിക്കൽ സുന്നത്താണ് ഇത് നമ്മൾ ആരും ചെയ്തില്ലെങ്കിൽ ഈ അഭിപ്രായങ്ങളൊക്കെ നിലനിർത്താനും ഇത് ലോകത്ത് നഷ്ടപ്പെട്ടു പോവില്ലേ ഇതൊന്നും ചെയ്യാതിരുന്നാൽ ഇവിടെ നമ്മൾ കുറച്ച് കൂട്ടരുത് ചെയ്യാം കാരണം ഉലമാ ഇനിത് അഭിപ്രായമുണ്ട് അല്ലേ ആ ഇൽമിനെ നമ്മൾ സംരക്ഷിക്കുക അള്ളാഹു തആല കൂലി തരും പിന്നെ ഹറാം അല്ലല്ലോ നമ്മൾ ഈ പറയണത് മോശമായ കാര്യമാണോ ഈ നോമ്പുൽക്ക എന്ന് പറഞ്ഞത് അല്ലല്ലോ നീ എപ്പോഴും ചെയ്തോളൂ വല്ല കുഴപ്പമുണ്ടോ അള്ളാഹുന്റെ റസൂൽ നോൽക്കരുത് എന്ന് പറഞ്ഞ പെരുന്നാളിനാണ് അത് നോൽക്കണ്ട അല്ലാത്തൊക്കെ നോറ്റോളി സുന്നത്തുള്ള കാര്യമാണ് അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ വ്യഭിചാരം ചെയ്ത ഒരാൾ ഇപ്പോൾ അതിന് പ്രായശ്ചിത്തം എന്ന നിലയ്ക്ക് എന്താണ് ചെയ്യുക 100 അടി എന്നത് ഇപ്പോൾ നിലവിലില്ലല്ലോ കല്യാണം കഴിക്കാത്ത വ്യക്തിയാണ് വ്യഭിചാരത്തിന്റെ ശിക്ഷ അല്ലാഹു തആല പറഞ്ഞത് ജഡ്ജിയുടെ മുമ്പിലേക്ക് വിഷയം എത്തിയാലാണ് മോഷ്ടാവിന്റെ കൈ മുറിക്കപ്പെടുന്ന പറഞ്ഞത് എപ്പോഴാ ഇസ്ലാമിന്റെ കോർട്ടിലേക്ക് ഈ വിഷയം എത്തിയാൽ ശിക്ഷ അതാണ് പക്ഷേ അത് കോർട്ടിലേക്ക് എത്താതെ നിങ്ങളും അല്ലാഹു തമ്മിൽ തീർത്തേക്കണം തൗബ ചെയ്ത് മടങ്ങിയേക്കണം കരഞ്ഞ അല്ലാഹുവിനോട് മാപ്പ് ചോദിച്ച് പടച്ചവനെ മാപ്പാക്കി തരണം റബ്ബേ എന്ന് പറഞ്ഞ് തൗബ ചെയ്ത് മടങ്ങിയേക്കണം വ്യഭിചരിച്ച ആളുകളും ആണും പെണ്ണിനും കാലം മുന്നോട്ട് ഇപ്പോ ചെറുപ്പക്കാർക്ക് അത് അറിയാതെ അവരങ്ങനെയൊക്കെ വഞ്ചനയിൽ പെട്ടുപോയിട്ടുണ്ടാകാം കുറച്ചു കാലം കഴിഞ്ഞ ഈ പെണ്ണും പടച്ചവനെ ആ ചങ്ങാതിനെ നശിപ്പിച്ചു കളഞ്ഞല്ലോ എന്നെ വ്യഭിചരിച്ചല്ലോ അവൻ എന്ന് ഈ പെണ്ണ് ആക്ഷേപിക്കും അവനെ ശപിക്കും ആണും പറയും പടച്ചവനെ ഞാൻ അങ്ങനെ മിസ്കോൾ വിട്ടീൻ അവൾ എന്റെ കൂടെ ഇറങ്ങിപ്പോരാൻ പാടുണ്ടായിരുന്നു അവള് അങ്ങനെ സമ്മതിച്ചോണ്ടല്ലേ ഞാനത് ചെയ്തത് പടച്ചവനെ എന്നെ നശിപ്പിച്ചല്ലോ അവള് കുറച്ചു കാലമായി ആവേശക്കണ കഴിഞ്ഞിട്ട് മനുഷ്യൻ ഒന്ന് ഇരുന്ന് ചിന്തിക്കുന്ന സമയം വരാനുണ്ട് രണ്ടുപേരും ശപിക്കുന്ന വ്യഭിചാരത്തിന്റെ വിഷയം അതാണ് രണ്ടുപേർക്കും പടച്ചവനെ വേണ്ടില്ലായിരുന്നു പടച്ചവനെ മോശമായി പോയല്ലോ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ശപിക്കുന്ന അത് അതിലെ ഒന്നാമത്തെ ശിക്ഷ അത് തന്നെയാണ് ഈമാനുള്ളവർക്ക് കേട്ടോ ഇല്ലാത്തവരെ പറ്റിയല്ല വിഷയം അപ്പോ അത്തരം വിഷയങ്ങൾ സംഭവിച്ച ആളുകൾ അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങുക അതാ 100 അടിയൊന്നും അവിടെ വിഷയമല്ല എറിഞ്ഞു കൊല്ലലല്ല അവിടെ വിഷയം അത് ജഡ്ജിയുടെ മുമ്പിലേക്ക് തെളിവ് സഹിതം ബോധ്യപ്പെട്ടാൽ കോടതി വിധിക്കുന്ന നിയമമാണ് പക്ഷെ കോടതിയിലേക്ക് എത്താതെ നിങ്ങളും അള്ളാഹും തമ്മിൽ അത് പരിഹരിച്ചേക്കണം ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടത് ഒരുപാട് ഹദീസുകൾ അതിനെ സംബന്ധിച്ചുണ്ട് കൈമുറിക്കാൻ വന്ന സമയം കൈമുറിച്ചു തങ്ങൾ കരഞ്ഞു അപ്പൊ ചോദിച്ചു നബി എന്നാ കൈമുറിക്കാതിരുന്നോ ആരാണ് ഇയാളെ കൊണ്ടുവന്നത് ഞാനാ നബി നിങ്ങൾ ആരാ ഞാൻ ഇയാളുടെ ഇളാപ്പയാണ് നിങ്ങൾ എന്താണ് ഈ ചെയ്തത് ഈ മനുഷ്യ മോഷണം ചെയ്തു അത് അള്ളാഹുലേക്ക് പശ്ചാത്തലപ്പിച്ച് തൗബ ചെയ്ത് മടങ്ങാൻ ഒരു അവസരം കൊടുക്കണ്ടേ നിങ്ങൾ എന്റെ മുമ്പിൽ കൊണ്ടുവന്നാൽ ഞാൻ ജഡ്ജാണ് ഇസ്ലാമിന്റെ നിയമം നടപ്പാക്കൽ എന്റെ ബാധ്യതയാണ് അതുകൊണ്ട് ഞാനത് ചെയ്തേക്കും അത് എന്റെ കടമയാണ് പക്ഷേ ഇത് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിച്ചുകൂടായിരുന്നോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം